അഭിഷേത്ര പറഞ്ഞേ ഹല്ലി ലുയ പറഞ്ഞ ഹല്ലുയ യേശു ആരാധന ഈശു പറയാണ് എൻ്റെ മോളെ നീ ആരും നശിച്ചു പോകുന്നു പറയരുത് ആരും നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ ചങ്കിലെ അവസാനത്തുള്ളി രക്തം ഒഴുക്കിയത് അതുകൊണ്ട് ആരും നശിച്ചു പോവുക എന്നൊരു പദ്ധതി ദൈവത്തിനില്ല ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും പാപത്തിൽ നശിച്ചു പോവുക എന്ന പദ്ധതി ദൈവത്തിനില്ല ഇപ്പൊ സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടാകും അങ്ങനെയെങ്കിൽ നരകത്തിൻ്റെ ആവശ്യം എന്താണ് സ്വാഭാവികമായൊരു ചോദ്യമാണ് ആരും നശിച്ചു പോവുക എന്നൊരു പദ്ധതി യേശുക്രിസ്തുവിന്റെ കുരിശിൽ നോക്കിയാൽ നമുക്ക് പറയാൻ സാധ്യമല്ല ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല ആരും നശിച്ചു പോകാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നില്ല ആരും നശിച്ചു പോകുന്ന ഒരു പദ്ധതി ദൈവത്തിനില്ല അങ്ങനെയെങ്കിൽ നരകം എന്തിനാണ് എന്ന ചോദ്യം നരകത്തിൽ പോകാൻ വേണ്ടി ആരെങ്കിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ എന്നാലും കുറച്ച് പേര് നരകത്തിൽ പോകുന്നുണ്ടല്ലോ എങ്ങനെയാ നരകത്തിൽ പോകുന്നത് ഒരു കാര്യം പാപമാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം അത് എൻ്റെ പൂർണ്ണ അറിവോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ ഞാൻ ചെയ്യുമ്പം ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് എന്താ തിരഞ്ഞെടുപ്പ് അതാണ് തിരഞ്ഞെടുക്കുന്നത് ഞാൻ ബോധപൂർവം നരകം തിരഞ്ഞെടുക്കുക ഈശോയെ എനിക്ക് പോയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് യേശുവിനെ നോക്കി പറയുന്ന സകലരെയും അവൻ വീണ്ടെടുക്കും കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം നിങ്ങൾക്ക് വേണ്ടി സഭ ഇറക്കിയ ഒരു ഗ്രന്ഥമാണ് യുക്യാറ്റ് യുവജന മതബോധന ഗ്രന്ഥം അതിലെ നൂറ്റി അറുപത്തി രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സഭാ മാതാവ് ഇങ്ങനെ പറയും ഏറ്റവും മോശക്കാരനായ പാപിയുമായുള്ള ഐക്യം ദൈവം ആഗ്രഹിക്കുന്നു ഏറ്റവും മോശക്കാരനായ പാപി ഇവിടെയിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുകയാണ് എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റിയല്ല ഇല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത പാപങ്ങളോ പോകാത്ത പാപ വഴികളോ ഇല്ല അതുകൊണ്ട് എനിക്ക് രക്ഷയില്ല പിടികൂടെ കുഞ്ഞ ഇങ്ങനെ നിന്റെ മനസ്സിൽ ഒരു ചിന്ത വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർപ്പിച്ചുകൊള്ളുക സാത്താൻ നിന്നോട് പറയുന്ന ഏറ്റവും വലിയ നുണയാണത് നിനക്ക് രക്ഷയില്ല നിന്നെ ആർക്കും രക്ഷിക്കാൻ സാധ്യമല്ല നീ നടന്നുപോയ പിന്നിട്ട പാപ വഴികൾ അത്രമാത്രമാണ് അതുകൊണ്ട് ഇനിയും നീ പാപത്തിൽ തന്നെ തുടരുള്ളൂ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയല്ല അതിനെ സാധൂകരിക്കാൻ വേണ്ടി തുടർന്നും ദുഷ്ടൻ ഇങ്ങനെ പറയും എത്രയോ പേര് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ എത്രയോ ധ്യാന ഗുരുക്കന്മാർ നിന്റെ തലയിൽ കൈവച്ചു എവിടെയൊക്കെ നീ ധ്യാനിക്കാൻ പോയി എന്നിട്ടും നിന്റെ അവസ്ഥ ഇത് തന്നെ അല്ലേ അതുകൊണ്ട് നീ രക്ഷപ്പെടുക ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് സഭയ്ക്ക് സമ്മാനിച്ച ഒരു അപ്പസ്തോലി ആഹ്വാനമുണ്ട് ആനന്ദിച്ച ആഹ്ലാദിക്കുവിൻ അതിൽ മാർപ്പാപ്പ പറയുന്ന ഒരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് ഒരു പക്ഷേ നമ്മുടെ ചുറ്റുമുള്ളവരുടെ ജീവിതം കാണുമ്പം നമുക്ക് തോന്നും തകർന്ന് തരിപ്പണമായ ജീവിത പാപത്തിൽ മുങ്ങിത്താന്ന ജീവിത ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത ജീവിതമാണ് നമുക്ക് തോന്നും നമ്മൾ വിധി എഴുതി ഇങ്ങനെ തള്ളുകയും ചെയ്യും പക്ഷെ മാർപ്പ പറയാണ് തകർന്ന് തരിപ്പണമായി എന്ന് നീ കരുതുന്ന ജീവിതത്തിൽ പോലും ആര് സന്നിഹിതനാ ദൈവം സന്നിഹിതനാ ഈ നത്താലി എന്ന പോളൻ്റിന്റെ അപ്പസ്തോലയോട് കർത്താവ് പറഞ്ഞ വാക്കല്ലേ എന്റെ മോളെ ആരും നശിച്ചു പോകും നീ പറയല്ലേ ആരും നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ ചങ്കിലെ അവസാന തൊഴിൽ രക്തം ഒഴുക്കിയത് എല്ലാവരെയും രക്ഷിക്കാനാ എന്തിനു വേണ്ടിയാ ദൈവം സന്നിഹിതനായിരിക്കുന്ന പ്രിയുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അവസാനത്തെ അവസരം പോലും നിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഏറ്റവും ലാസ്റ്റ് ചാൻസ് പൗലോസ് പറയും ഞങ്ങൾ ദൈവത്തിന്റെ സ്ഥാനപതികളാ ക്രിസ്തുവിന്റെ ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ദൈവത്തോട് രമ്യപ്പെടുക അതായത് വില്ലുനോവിലെ വിശുദ്ധ തോമസ് പറയും ഒരു പാവിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഒരു പാവിയുടെ മുമ്പിൽ മുട്ടുകുത്തി അവന്റെ കാല് പിടിച്ച് കുഞ്ഞെ പാപത്തിൽ നീ നശിക്കരുത് എന്ന് താണു വീണ് കേളാൻ പോലും ആരും മടിക്കുകയല്ല ദൈവം മടിക്കുക കുഞ്ഞുങ്ങളെ അതിനാൽ ഒരു കാര്യം സുഭിക്തമാണ് മാനസാന്തരം എപ്പോഴും ആരുമായി ഡയറക്റ്റ് ആയിട്ട് ലൂക്കാസ് ഉശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഒരു ദൂർത്തപുത്രന്റെ ഓമ പറയും ദൂർത്തപുത്രൻ ആരുടെ അടുത്തേക്കാ മടങ്ങി വരിക പിതാവിന്റെ അടുത്തേക്കാ അപ്പൊ ക്രിസ്തീയ ജീവിതത്തിലെ മാനസാന്തരം പാപ ഉപേക്ഷിച്ചുള്ള ജീവിതം ശരിക്കും പറഞ്ഞാൽ സ്വർഗീയ പിതാവിന്റെ അടുത്തേക്കുള്ള മടങ്ങിവരവാണ് ഈ മാനസാന്തരം പിതാവായ ദൈവത്തിന്റെ അടുത്തേക്കുള്ള മടങ്ങിവരവാണെന്ന് പറയുമ്പം ഒരു കാര്യം വ്യക്തമാണ് എന്റെയും നിന്റെയും വീണ്ടെടുപ്പിനു വേണ്ടി എന്റെയും നിന്റെയും മാനസാന്തരത്തിനു വേണ്ടി പിതാവായ ദൈവം ഒരു വലിയ വില നൽകിയിട്ടുണ്ട് പിതാവായ ദൈവം ഒരു വലിയ വില അതാരാണ് ഈ കുരിശിൽ കാണുന്ന തന്റെ പുത്രന്റെ ജീവനാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാനും നീയും പാപത്തിൽ നശിച്ചു പോകാതിരിക്കാൻ എന്റെയും നിന്റെയും വീണ്ടെടുപ്പിനു വേണ്ടി പിതാവായ നൽകിയ വില ഒരു വലിയ വിലയാണ് ജീവൻ എന്ത് അവസാനം ചങ്കിലെ രക്തവും ചെലവും എന്റെയും നിന്റെയും വീണ്ടെടുപ്പിന് ഞാനും നീയും പാപത്തിൽ കരയുന്നുണ്ട് ഞാനും നീയും പാപത്തിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അഭിഷേത്ര പറഞ്ഞേ ഹല്ല അതുകൊണ്ട് ഒരു വ്യക്തി പാപം ചെയ്ത് നശിക്കുന്നു ഇല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും ഒരു വ്യക്തി പാപത്തിൽ തുടരുന്നു ഇപ്പൊ പിതാവായ ദൈവത്തെ കുറിച്ച് പറയുക അവിടുന്ന് നീതിമാനായ ദൈവം എന്നാണ് അവിടുത്തെ ആരാണ് നീതിമാനാണ് നീതി ഉണ്ട് ദൈവത്തിന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ പാപം ചെയ്യുന്നതിലൂടെ അനേകരുടെ കണ്ണീര് വീഴ്ത്താൻ എൻ്റെ ജീവിതം കാരണമാകുന്നു അനേകരുടെ ജീവിതം ഞാൻ പാപത്തിലേക്കും നാശത്തിലേക്കും എന്റെ ജീവിതം കൊണ്ട് തള്ളിവിടുന്നു പലപ്പോഴും എന്തുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താ പാവം ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും പറ്റാത്തത് എന്താ പലരും ചോദിക്കാറുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എനിക്കൊരു കുഴപ്പവും ഇല്ലല്ലോ കുഴപ്പമില്ലാത്തതിന്റെ കാരണം എന്താന്ന് വിശുദ്ധാത്മാക്കൾ പറയും വിശുദ്ധ മക്തങ്ങള കാര്യം അറിയാം പിതാവായ ദൈവത്തിന്റെ നീതിബോധം പലപ്പോഴും നിന്നെ വെട്ടാൻ വേണ്ടി വാളവ് ഉയർത്തിയതാ വെട്ടാൻ വേണ്ടി വന്ന പിതാവിന്റെ മുമ്പിൽ പിതാവ് നിന്നെ നോക്കിയപ്പോൾ നിന്നെ അല്ല കണ്ടേ പിന്നെ ആരെ കണ്ടേ നിന്റെ മുമ്പിൽ തന്റെ ശരീരത്തിലെ മുറിവുകൾ തുറന്നു കാണിച്ചു നിൽക്കുന്ന പുത്രനെ കണ്ടതുകൊണ്ടാ നിനക്ക് വീണ്ടും അവസരം കിട്ടിയത് നിന്നെ മറപിടിച്ച് നിനക്ക് വേണ്ടി കാൽവരിയിൽ അവസാന തുളി രക്തം ഒഴുക്കിയ യേശു മറ അപ്പാ നിൽക്കുക ഞാൻ എന്റെ ചങ്കിലെ ചോര കൊടുത്ത് വീണ്ടെടുത്തതാ ഈ ആത്മാവിനെ വിട്ടിക്കളയതുകൊണ്ട് ഒരു അവസരം കൂടി കൊടുക്കണം ഒരവസരം എനിക്ക് ഉറപ്പുണ്ട് പിതാവേ ഈ അവസരത്തിലൂടെ ഇവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും സുവിശേഷം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തിന് മധ്യെ നട്ടുപിടിപ്പിച്ച ഒരു അത്വൃഷത്തെ കുറിച്ച് പറയും അത്വൃഷത്തെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ നല്ല ശ്രദ്ധയും പരിചരണവും കിട്ടി വളർന്ന ഈ അതിവൃഷം ഫലം കായ്ക്കേണ്ട സമയമായിട്ട് ഫലം കായച്ചില്ല കൃഷിക്കാരൻ നന്നായി പരിചരിച്ച ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് യജമാനം വരികയാണ് എന്നിട്ട് യജമാനം പറയുന്ന ഒരു വാക്കുണ്ട് സൃഷ്ടിച്ച കേൾക്കാം മൂന്ന് വർഷമായി ഒന്നും രണ്ടുമല്ല മൂന്ന് വർഷമായി ഞാൻ ഇതിൽ നിന്ന് ഫലം അന്വേഷിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താ മൂന്ന് വർഷമായിട്ട് ഫലം അന്വേഷിക്കുന്നു പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ഇത് കായ്ക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഇയാൾ എത്ര വർഷം വെയിറ്റ് ചെയ്തു മൂന്ന് വർഷം വെയിറ്റ് ചെയ്തു മൂന്ന് വർഷമായി ഞാൻ ഇതിൽ നിന്ന് ഫലം അന്വേഷിക്കുന്നു ഒന്നുമില്ല അടുത്ത വാക്ക് എന്തിന് നിലം പാഴാക്കുന്നു എന്തിന് നിലം പാഴാക്കുന്നു വെട്ടിക്കളയുക എന്തിന് നിലം പാഴാക്കുന്നു അത് വെട്ടിക്കളയുക ഉടനെ കൃഷിക്കാരൻ യജമാനോട് വളരെ താഴ്മയോടെ പറയുന്ന ഒരു വാക്കുണ്ട് അത് ഒരു വർഷം കൂടി നിൽക്കട്ടെ യേശു ക്രിസ്തു പിതാവിന്റെ മുമ്പിൽ കുഞ്ഞെ നിനക്കു വേണ്ടി കൊടുത്ത ഉറപ്പാ നീ ഇന്നിവിടെ ഇവിടെ ഇരിക്കുന്നത് അല്ല നിന്റെ കുടുംബത്തിന്റെ വലുപ്പോ ഞാൻ വലിയ വീട്ടിലെ തോമാസിനെ മുക്കിയ കുടുംബത്തിലെ അംഗമായതുകൊണ്ടൊന്നുമല്ല എൻ്റെ യേശു കാൽവരിയിൽ തന്റെ ചങ്കു തുറന്ന് എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് വീണ് കിട്ടിയ അവസരമായത് പിതാവെ മേലിൽ ഫലം പുറപ്പെടുവിച്ചേക്കാം തുറന്നു പറയുന്നത് ഇങ്ങനെയാണ് ഈ ഫലം പുറപ്പെടുവിച്ചേക്കാം എന്ന യേശുവിൻ്റെ ഒരു വിശ്വാസം ഉണ്ടല്ലോ നിന്നിലർപ്പിച്ചേ ഈ വിശ്വാസം നീ കാത്തില്ലെങ്കിൽ തുടർന്ന് വചനം പറയുന്നത് എന്താ മേലിൽ ഇത് ഫലം ചൂടിയാക്കാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് കൊള്ളു അർത്ഥം എന്താ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്നും ഇങ്ങനെ തന്നെ നിക്കുന്നാണോ ഇങ്ങനെ തന്നെ നിക്കൂന്നാണോ അല്ല നിന്റെ അപ്പന്റെ നിന്റെ അമ്മയുടെ നിന്റെ പ്രിയപ്പെട്ടവരുടെ കണ്ണീരാ നിന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് പലരുടെയും ജീവിതം കണ്ടാൽ തന്നെ അറിയാം അഭിഷേക തോന്നി ഹെല്ലി ലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം എപ്പോഴും സത്യമായി നമ്മുടെ ജീവിതത്തിൽ ഭലി ഭവിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം കേട്ടതിന് ശേഷം ഒരു കാര്യം തെറ്റാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം അതിൽ തുടരുമ്പോഴാണ് വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് വിഷമെടുത്ത് കുടിക്കുന്നതുകൊണ്ട് അറിയാൻ പാടില്ല അത് കുടിക്കുന്നതുകൊണ്ട് ഇവിടെ സ്വർഗം ഇപ്രകാരം പങ്കുവെക്കും സുവിശേഷം അഞ്ചിന്റെ മുപ്പത്തിരണ്ട് യേശുവിന്റെ വാക്കുകളാണ് യേശു പറയുകയാണ് ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല പിന്നെ ആരെ തേടിയ പാപികളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാൻ പാപികളെ അനുതാപത്തിലേക്ക് വിളിക്കാൻ അനുതാപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പിതാവിന്റെ ക്ഷണക്കത്തുമായിട്ട് ആ പുത്രൻ വന്നിരിക്കുന്നത് എന്താണ് ക്ഷണക്കത്ത് എനിക്ക് നിനക്കുള്ള ക്ഷണക്കത്ത് എന്റെ കുഞ്ഞ് നീ പാപത്തിലാണെങ്കിൽ പാപ ഉപേക്ഷിച്ച് മടങ്ങി വരിക ഇവിടെ ഇതിൽ നല്ല ഒരു കാര്യം വ്യക്തമാണ് പാപത്തോട് അല്ലെങ്കിൽ പാപ ഉപേക്ഷിക്കാൻ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുള്ള എല്ലാവർക്കും ഈ ധ്യാനത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയാകാൻ സാധിക്കും പാപത്തോട് നോ പറയാൻ സാധിക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തു പുതിയൊരു സൃഷ്ടിയാക്കും വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇപ്രകാരം പറയും ഏറ്റവും വലിയ ഭാവിക്ക് ദൈവത്തിന്റെ കാരുണ്യത്തിന് ഏറ്റവും കൂടുതൽ യോഗ്യത എന്നാൽ ആരെക്കുറിച്ചാണ് സ്വർഗം സന്തോഷിക്കുന്നത് എങ്ങനെയുള്ള ഭാവിയെ കുറിച്ചാണ് സ്വർഗം സന്തോഷിക്കുന്ന ലൂക്ക സുവിശേഷകൻ പറഞ്ഞു വെക്കും ലൂക്ക പതിനഞ്ചിൻ്റെ പത്ത് ശ്രദ്ധിക്കേക്കാം ഇങ്ങനെയാണ് വചനം പറയുക അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു ഭാപിയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ആരെക്കുറിച്ചാണ് സ്വർഗം സന്തോഷിക്കുക പാപിയെ കുറിച്ചാണോ അനുദവിക്കുന്ന പാപിയെ കുറിച്ചാണോ അനുദവിക്കുന്ന പാപിയെ കുറിച്ചാണ് ഇവിടെ വന്നതിന് ശേഷവും നിങ്ങൾ ചെയ്ത പാപങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു അനുതാപവും ഇല്ല ഒരു ഹൃദയനുർക്കവും ഇല്ല പിന്നെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ അൽത്താരൻ നിന്ന് പറയുന്നവർക്ക് പറയാൻ എന്ത് എളുപ്പമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുക പക്ഷെ പ്രിയുടെ കുഞ്ഞ് നീ പാപത്തിൽ തുടരുകയാണെങ്കിൽ പാപത്തിൽ തുടരാനാണ് നിന്റെ തീരുമാനമെങ്കിൽ സ്വർഗം നിന്നെ നോക്കി സന്തോഷിക്കുകയല്ല ചെയ്യുന്ന മറിച്ച് സ്വർഗം നിന്നെ നോക്കി കരയുകയാ പിതാവായ ദൈവം നിന്നെ നോക്കി സന്തോഷിക്കുകയല്ല മറിച്ച് പിതാവ് നിന്നെ നോക്കി കരയുക കാരണം എന്താ എൻ്റെ പുത്രന്റെ ജീവൻ കൊടുത്ത് ഇവനെ സ്നേഹിച്ചിട്ടും ഇവളെ സ്നേഹിച്ചിട്ടും ഇവൾ ഈ പാപം ഇല്ലെങ്കിൽ ഇവളുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ഇവളുടെ ജീവിതത്തെ ഇവളുടെ കുടുംബത്തെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്ന ഈ പാപത്തിൽ തുടരുകയാണല്ലോ ഞാൻ കാണിച്ച ഈ സ്നേഹം ഇവൻ ഇവൾ തിരിച്ചറിയുന്നില്ലല്ലോ എന്നോർത്ത് പിതാവ് കരയുക പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയെ നോക്കി സ്വർഗം നിലവിളിക്കുക എന്നാൽ വചനം പറയുന്ന എന്താ അനുദവിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ഇവിടെ പാപത്തെ കുറിച്ച് കേട്ടപ്പം എൻ്റെ ജീവിതത്തിൽ വചനമാകുന്ന കണ്ണാടി എൻ്റെ പാപസ്ഥിതിയെ എനിക്ക് കാണിച്ചു തന്നപ്പം എൻ്റെ ഹൃദയത്തിൽ നുറുക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവേ ഞാനൊരു പാപിയാണ് എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എനിക്ക് കുറവുകളുണ്ട് ഞാൻ പാപത്തിന്റെ വഴിയിലൂടെ നടന്നിട്ടുണ്ട് ദൈവമേ എന്ന ഒരു ഹൃദയ നുറുക്കം ആരുടെ എല്ലാം ഉള്ളിലുണ്ടായിട്ടുണ്ടോ അവരെ നോക്കി സ്വർഗത്തിൽ പിതാവായ ദൈവം ദൂതന്മാരുടെ മുമ്പിൽ ആനന്ദ നൃത്തമാടും കാരണം എന്താ അപ്പന്റെ കാത്തിരിപ്പിന്റെ ഫലമാ നിന്റെ മാനസാന്തരം നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കയ്യിൽ നമ്മൾ കൊടുക്കുമ്പം പാവത്തെ ഉപേക്ഷിച്ച് മാനസാന്തര ജീവിതത്തിലേക്ക് നാം വരുമ്പം ദൈവം നമ്മുടെ ജീവിതത്തെ എടുത്തുപയോഗിക്കും ഇതുവരെ നിന്നെ ഒരു ശാപമായി നിന്റെ സാന്നിധ്യം ഒരസ്വസ്ഥതയായി കണ്ടിരുന്നവർക്ക് നീയും നിന്റെ സാന്നിധ്യവും നിന്റെ ജീവിതവും അനുഗ്രഹമായി തീരും ഇല്ലെങ്കിൽ സംഭവിക്കും അഭിഷേത്രം പതിമൂന്നാം അധ്യായത്തിൽ പാപികളെ ഞാൻ തേടി വന്നു എന്ന് പറഞ്ഞ കർത്താവ് രണ്ടു പ്രാവശ്യം ഒരു വചനം ആവർത്തിച്ച് പറയുന്നുണ്ട് സിച്ച് കേൾക്കണം ഇതാണ് ആ വചനം കർത്താവിനോട് പറയാണ് ലൂക്കാസ് പതിമൂന്നാം അധ്യായത്തിൽ യിൽ ഗോപുരം വീണ് മരിച്ച ആളുകളെ കുറിച്ച് പതിനെട്ട് പേര് കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ പീലാത്തോസ് അവരുടെ ബലിയിൽ അവരുടെ തന്നെ രക്തം കലർത്തിയതിനെ കുറിച്ചും യേശുവിനോട് പറഞ്ഞു യേശു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെ അന്ന് ജെറുസലേമിൽ വസിക്കുന്ന എല്ലാവരെയും കാൾ പാവികളാണെന്ന് അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ കർത്താവ് പറഞ്ഞ ഇതാണ് അനുദപിക്കുന്നില്ലെങ്കിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിച്ചു പോകും രക്ഷയിലേക്ക് കടന്നു വരാനുള്ള വാതിൽ വഴി ഏതാ ശരിക്കും ഏതാ കുഞ്ഞുങ്ങളെ അനുതാപമാണ് ആർക്കും തെറ്റുപറ്റാം ഇവിടെ ഇരിക്കുന്ന ആർക്കും ഈ നിൽക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇവിടെ ഈ ധ്യാനത്തിലും ഈ കാര്യങ്ങളുമായി ഇൻവോൾവ് ചെയ്യുന്ന സകലർക്കും എന്തുപറ്റാം തെറ്റുപറ്റാം പക്ഷേ തെറ്റുപറ്റിയ നിനക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള വാതിലാണ് അനുതാപം അനുദപിക്കുന്നില്ലെങ്കിൽ ഈ വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു കിടന്നിട്ടും നീ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നീ നശിച്ചു പോയാൽ അതിന് ഉത്തരവാദി ദൈവമല്ല നീയാണ് കാരണം ധൂർത്തപുത്രനെ കുറിച്ച് പറയുന്ന എന്താ കിടന്ന സമയത്ത് ഇവർ എന്തുണ്ടായിന്നാ പറഞ്ഞേ സുബോധം ഉണ്ടായി ഒരു വല്ലാത്ത ബോധവാ അഭിഷേത് പറഞ്ഞ ഹെല്ലു ഒരു വ്യക്തിക്ക് തന്നെ കുറിച്ച് തന്നെയുള്ള അവബോധം ശരിയായ അറിവ് ഇവിടെ ധ്യാനം കൂടിയ സകലർക്കും പരിശുദ്ധാത്മാവ് തന്നിട്ടുണ്ട് നിങ്ങളായിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എന്തായിരിക്കുന്നു ആരായിരിക്കുന്നു നിങ്ങളുടെ ആത്മീയ ജീവിതം നിങ്ങളുടെ ഭൗതിക ജീവിതം നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ എവിടെ നിൽക്കുന്നു നിൽക്കുന്നുവെന്ന് ഇവിടെ ഇരിക്കുന്ന സകലരോടും പരിശുദ്ധാത്മാവ് സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ച സമയത്ത് നിങ്ങളുടെ തലയിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധം തന്നിട്ടുണ്ട് ഇങ്ങനെ പോയാ പോരാ നന്നാകണം ഈ വഴികൾ വേണ്ടെന്ന് വെക്കണം ഈ ബന്ധങ്ങൾ വേണ്ടെന്ന് വെക്കണം അതിന്റെ പേരാണ് സുബോധം പരിശുദ്ധാത്മാവ് തന്റെ പ്രവൃത്തി വളരെ വൃത്തിയായി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് സുബോധമുണ്ടായ ദൂർത്തപുത്ര ചെയ്തു സുബോധം ഉണ്ടായവൻ ആദ്യം ചെയ്ത കാര്യം പന്നിക്കൂട്ടിന്ന് എഴുന്നേറ്റു രണ്ടാമത്തെ കാര്യം അവൻ ഒരു തിരിച്ചു നടപ്പ് നടക്കുകയാണ് അതാ മാനസാന്തരം ദൈവത്തിലായിരിക്കേണ്ട ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലെയാണെന്ന് കർത്താവിന്റെ വചനത്തിലൂടെ കടന്നു പോയപ്പോ പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി അകലെയായിരിക്കുന്ന ഞാൻ വീണ്ടും എന്ത് ചെയ്യുകയാണ് എന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് ഒരു തിരിച്ചു നടപ്പ് നടക്കുകയാണ് തിരിച്ചു നടന്നു തിരിച്ചു നടന്ന് വീട്ടിലെത്തിയ ദൂർത്തപുത്ര വളരെ ഗംഭീരമായ ആഘോഷമാണ് അല്ലെങ്കിൽ സ്വീകരണമാണ് ആഘോഷത്തോടെയുള്ള സ്വീകരണം സൃജിയാക്കണം അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം എന്ത് ചെയ്യുകയാണ് പിതാവ് വീണ്ടും നൽകുകയാണ് അധികാരത്തിന്റെ അടയാളമായ മോതിരം ചെരുപ്പ് പുതിയ വസ്ത്രങ്ങൾ ഇതെല്ലാം നൽകുകയാണ് പിതാവായ ദൈവം കുഞ്ഞേ പാപത്തിലായിരിക്കുന്നവൻ്റെ നാശഫലം പാപത്തിന്റെ നാശബലം നിങ്ങൾ കേട്ടതാ പാപത്തിലായിരിക്കുന്നവൻ തീർച്ചയായും നശിച്ചു പോകും അഭിഷേക പറഞ്ഞു ഹല്ലേ ലുയ്യാ തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ആദ്യ മെഹൂതനും പിന്നെ ഗ്രീക്കുകാരനും ക്ലേശവും ദുരിതവും ഉണ്ടാകും പാപത്തിന്റെ വേദന എന്താണ് മരണമാണ് അഭിഷേകർ വന്നി ഹലേ ലുയാ എന്നാൽ ഈ മരണം വേദനം കിട്ടേണ്ട പാപത്തിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ സ്വർഗം നിന്നെ സ്വീകരിക്കും കാരണം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പിതാവായ ദൈവം നിന്നെ സ്വീകരിക്കാൻ സുബോധമുണ്ടായ ധൂർത്തപുത്രൻ തിരിച്ചു വന്നു തിരിച്ചു വന്ന ധൂർത്തപുത്രനെ പിതാവ് സന്തോഷത്തോടെ സ്വീകരിച്ചു ഇവരുടെ സഹോദരങ്ങളെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്തേക്ക് നാം മടങ്ങി വരുമ്പം കർത്താവ് നമ്മെ വലിയ കരുണയോടെ സ്വീകരിക്കും പത്തിരു വർഷമായിട്ട് ഈ ധ്യാന കേന്ദ്രത്തെ ശുശ്രൂഷ ചെയ്യാണ് ഒരുപാട് ജീവിതങ്ങളെ അടുത്ത് കണ്ടിട്ടുണ്ട് ഒരുപാട് യുവജനങ്ങളെ ഒരുപാട് കുട്ടികളെ ദമ്പതികളെ സമർപ്പിത ജീവിതം നയിക്കുന്ന ആളുകളെ എല്ലാ മേഖലയിലൂടെയും കർത്താവ് ഈ നാളുകളിൽ സുവിശേഷവുമായിട്ട് കടന്നു പോകാൻ അനുവദിച്ചു നെഹല്ലയിലുയെഹല്ലയിലുയ നിങ്ങളെ നിങ്ങളെയൊക്കെ പ്രായമുള്ള സമയത്ത് ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഒരു നല്ല മരണം കിട്ടാൻ വേണ്ടി വേറെ ഒരു ലക്ഷ്യമില്ലായിരുന്നു ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് എൻ്റെ റെക്ട്രച്ചൻ്റെ ഫ്രാൻസിസ്കൻ സഭയിൽ അന്ന് വൈദികനാൻ പഠിച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന് ഒരു നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് വർഷയിത്രമായിട്ട് ഞാൻ മരിച്ചിട്ടൊന്നുമില്ല അഭിഷേക പറഞ്ഞു ഹലേ ലുയാ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പം എൻ്റെ ആരോഗ്യസ്ഥിതി തലച്ചോറിന് മെനഞ്ചൈറ്റീസ് ഒരു ദിവസം തന്നെ പല പ്രാവശ്യം ഫിക്സ് വരും കണ്ണിന് കാഴ്ചയില്ല ശരീരം മുഴുവൻ പൊട്ടി ഒലിക്കുന്ന സ്കിൻ ഡിസീസ് ഹൈപ്പർ തൈറോഡിസം കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ ശരീരത്തിലെ മസിലൊക്കെ ഇങ്ങനെ വെള്ളം ബലൂണ്ടകത്ത് വെള്ളം നിറച്ച നിറച്ചുണക്കാം കയ്യേലെ മസിൽ അന്നുമില്ല ഇന്നുമില്ല ഉള്ള ഈ മാംസമൊക്കെ പ്രിയപ്പെട്ടവരെ ഈ വെള്ളം ഓടി നടക്കുന്നോണക്ക് ഓടി നടക്കും അതിന് ശരീരത്തിന്റെ സ്വാഭാവിക പ്രവണതകളെ പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി എനിക്ക് നഷ്ടപ്പെട്ടു മസിൽസിന്റെ പവറൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് അതായത് ഒന്ന് നന്നായിട്ട് ചിരിച്ചാൽ ഒന്ന് കുഞ്ഞു നൂർന്നാൽ ഭാരമുള്ള ഒരു വസ്തു എടുത്ത് അറിയാതെ ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കും ഈ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോ എന്റെ ആരോഗ്യസ്ഥിതി ഇതായിരുന്നു പക്ഷേ ഇതിന് ഇങ്ങനെയുള്ള ഞാൻ നല്ല മരണത്തിന് വേണ്ടിയിട്ടല്ലാതെ എന്നാ പ്രാർത്ഥിക്കാനാ ഇവിടെ ഇവിടെ വന്നു ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നു കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം എന്നൊരാഗ്രഹം ഇവിടെ വന്ന് നല്ല മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ നിത്യാരാധന ചാപ്പറിലാക്കി അവിടെ ഇരിക്കുക പ്രാർത്ഥിക്കുക പക്ഷെ ആ ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ധ്യാന ശുശ്രൂഷകൾ ശ്രദ്ധിക്കാനായിട്ട് ഇടയായി അപ്പൊ ഞാൻ നോക്കിയപ്പം ഇരുപത് വർഷമൊക്കെ ആയിട്ട് തളർന്നു കിടക്കുന്നവര് കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ പിച്ച വെച്ച് അൾത്താറിലേക്ക് നടന്നു പോകുന്നു എയ്ഡ്സ് രോഗികളാ വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ലാത്ത എയ്ഡ്സ് രോഗം മാറുന്നു ഈ രണ്ട് എബായിഡിന് മുമ്പ് നടന്നൊരു വളരെ ഹൃദയസ്പർശിയായ ഒരു അത്ഭുതങ്ങളാണ് ഒരു പെങ്കൊച്ചു പറഞ്ഞു ഞാൻ പള്ളിയിൽ പോയി കഴിഞ്ഞ ഒരു സൈഡ് ഇങ്ങനെ ചരിച്ച് മോഹൻലാലിനെ പോലെ നിൽക്കുകയുള്ളൂ അപ്പൊ എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരും ഒക്കെ എന്നെ വല്ലാതെ വഴക്ക് പറയും എന്താടി നീ ചെരിഞ്ഞ് നിൽക്കുന്നത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ രണ്ട് കാലിന് രണ്ട് നീളമാണ് ഈ പോലെ ഇരിക്കും ഒരു കാലിന് നീളക്കുറവാണ് മനപൂർവ്വം നിൽക്കുന്നതല്ല കാലിന് നീളക്കുറവായത് കൊണ്ട് എന്ത് ചെയ്യുക ചെരിഞ്ഞല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ യേശു അക്ഷകന്റെ ഗ്ലാസ് ബഹുമാനപ്പെട്ട ഉപ്പാണി എടുത്ത സമയത്ത് ഇവൾ ചങ്ക് തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവേ നമ്മുടെ വല്ലാത്തൊരു പ്രശ്നമാണ് ഈ രണ്ട് കാലിന് രണ്ട് നീളം എന്നെ നീ ഒന്ന് സുഖപ്പെടുത്തണം ഇപ്പൊ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവള് സ്വാഭാവികമായിട്ട് നിൽക്കുന്ന പോലെ ചെരിഞ്ഞ് നിൽക്കാൻ നോക്കിയിട്ട് ചെരുവ് വരുന്നില്ല ഇവള് കാലിലേക്ക് നോക്കി നോക്കി ഇപ്പം രണ്ട് കാലുകൾ ഒരേ നീളമായി അഭിക്ഷേത്രം പറഞ്ഞു ഹലേ ലുയാ അപ്പൊ ഇവരുടെ കുഞ്ഞുങ്ങളെ ഞാൻ വന്ന ഈ കാലത്ത് ഇതുപോലെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നൊരു കാര്യം നിങ്ങളോട് പങ്കുവച്ചതേ ഉള്ളൂ ഒരുപാട് അത്ഭുതങ്ങൾ അടയാളങ്ങൾ അതോടെ ഞാൻ എന്റെ പ്രാർത്ഥനയുടെ ശൈലി മാറ്റി ഞാൻ കറുത്താവ് കർത്താവ് എനിക്ക് മരിക്കണ്ട എനിക്ക് കുറച്ചേ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ചെറിയ പയ്യനല്ലേ ഇനി മാത്രം നാളൊന്നും ജീവിച്ചിട്ടുമില്ല അപ്പോൾ എൻ്റെ ആഗ്രഹം കർത്താവിന് തോന്നി കർത്താവ് എനിക്ക് ഉടനെ മരിക്കണ്ട എനിക്ക് ഒരു ആയുസ് നീ തരുവാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ തന്നേക്കാം എന്റെ മാനസാന്തരത്തിന്റെ തുടക്കമായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഞാനൊരു ധ്യാനം കൂടിയൊന്നും അല്ല മാനസാന്തരപ്പെട്ടത് രോഗവും തകർച്ചയും ദുരിതവും ഒക്കെ വീട്ടിൽ വീട്ടിന് ഇറങ്ങിപ്പോയി പോട്ടയ ആശ്രമത്തിൽ ദീപികാരുണ്യ സന്നിധികൾ നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു മന മനസ് നല്ല മനസ്സോടെ ചെയ്തൊന്നും അല്ല അന്ന് അങ്ങനെയെങ്കിൽ കർത്താവിന്റെ കാര്ണ്യം കൊണ്ട് പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ അമ്മയുടെയും മകനായത് കൊണ്ട് ചെന്നുപെട്ടതാ അഭിഷേകർ പറഞ്ഞ ഹെല്ലി ലുയാ അതാണ് എന്റെ മാനസാന്തരത്തിന് തുടക്കം അങ്ങനെയാണ് ദൈവത്തെ ആയിരുന്നത് അതിനുശേഷം ഇത് ആനയന്ധത്തിലേക്കൊക്കെ വരുന്നത് ആന പ്രിയപ്പെട്ട ഒരു കർത്താവ് എൻ്റെ ജീവിതത്തെ ഇടപെടാൻ തുടങ്ങി ഞാൻ എൻ്റെ ഈ മുപ്പത്തിയെട്ട് വയസ്സിനിടയിൽ ഇടയിൽ നാല് പ്രാവശ്യം അന്ത്യ ഉദാശം സ്വീകരിച്ചിട്ടുണ്ട് ആദ്യത്തെ രോഗിക ലേപനം സ്വീകരിച്ചപ്പോൾ കർത്താവ് എന്നോട് കാരുണ്യം കാണിച്ചു എൻ്റെ തലച്ചോറിൻ്റെ മെനഞ്ചേരി എറണാകുളം ഇസി ഹോസ്പിറ്റലിൽ അനേകം ദിനങ്ങൾ ഞാൻ അബോധാവസ്ഥയിൽ കഴിച്ചുകൂട്ടി മരണത്തെ മുഖാഭിമുഖം കണ്ട ദിവസങ്ങൾ പക്ഷെ കർത്താവ് എന്നോട് കാര്യം കാണിച്ചു ആദ്യം എൻ്റെ തലച്ചോറിൻ്റെ മെനജേറ്റീസ് കർത്താവ് എടുത്തു മാറ്റി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫിക്സ് പൂർണ്ണമായിട്ടും മരണം വരെ മരുന്ന് കഴിക്കാൻ എറണാകുളം ലിസി അങ്കമാലി എൽ എഫ് എറണാകുളത്ത് തന്നെ കിംസ് ഹോസ്പിറ്റൽ ഈ മൂന്ന് മെയിൻ പ്രധാനപ്പെട്ട അല്ല ചെറിയ ഹോസ്പിറ്റൽ വേറെ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഹോസ്പിറ്റലുകളും മാറി മാറി ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോയി അബോധാവസ്ഥയിൽ കഴിഞ്ഞ നാളുകൾ ഫിക്സ് വന്ന നാക്കൊക്കെ വട്ടം കടിച്ചു മുറിക്കും തല്ലിപ്പടച്ച് ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കും മരണം വരെ മരുന്ന് കഴിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു കുഞ്ഞുങ്ങളെ ഒൻപത് വർഷം കഴിഞ്ഞു എനിക്ക് ഇന്നുവരെ ഒരു മരുന്ന് ഞാൻ കഴിക്കുന്നില്ല ഇന്നു വരെ എനിക്ക് ഫിക്സ് വന്നിട്ടില്ല അഭിഷേക് നെഹ്ലയിലുയ നെഹ്ലയിലുയ എന്റെ കണ്ണിന്റെ കാഴ്ച തൊണ്ണൂറ് ശതമാനം നഷ്ടപ്പെട്ടായി ആലയത്ത് ഞാൻ വരുന്നത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വൺ പോയിന്റ് ടു ഫൈവിന്റെ ഒരു കുറവ് മാത്രം എൻ്റെ കണ്ണിനുള്ളൂ പിന്നെ കർത്താവ് എന്നെ അനുഗ്രഹിച്ച വഴികൾ അത്ഭുതത്തിന്റെ വഴികളാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എൻ്റെ ശരീരത്തിന്റെ മസിൽസൊക്കെ ലൂസായിട്ട് ഇങ്ങനെ ശരീരത്തിന്റെ സ്വാഭാവിക പ്രവണതങ്ങളെ നിങ്ങളിപ്പോൾ കുറെ നേരമായിട്ട് ഇരിക്കുകയാണ് യൂറും പാസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ആഗ്രഹം ഉണ്ടായത് കൊണ്ട് പുറത്ത് പോകുന്നുണ്ടോ ഇല്ല പിടിച്ചു വെച്ചോണ്ടിരിക്കുക അയാളുടെ കപ്പാസിറ്റി നിങ്ങളുടെ മസിൽസിനുണ്ട് നമുക്ക് ആ കാര്യമൊന്നും ഇല്ല അതായിരുന്നു നമ്മുടെ അന്നത്തെ അവസ്ഥ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയായിരുന്നു കർത്താവിനോട് പറഞ്ഞത് കർത്താവ് ഈ മേഖലയെ സൗഖ്യപ്പെടുത്തണം ഇവിടെ കുഞ്ഞുങ്ങളെ കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തി ഒരു ദിവസം എട്ടും ഒൻപതും പത്തും മണിക്കൂറൊക്കെ സുവിശേഷം പ്രഘോഷിച്ച ദിവസങ്ങളുണ്ട് എൻ്റെ ദിവസ ജീവിതത്തിൽ അവൻ എന്നെ ശക്തിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത് അഭിഷേദം തോന്നി ഹലേ ലുയ ആന പ്രിയുടെ കുഞ്ഞുങ്ങളെ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും സെമിനാരികളിൽ പോകണമെന്നുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് മൂന്ന് സെമിനാരിനൂടെ പോയി നോക്കി അന മൊത്തം നാല് സെമിനാരി പഠിച്ചു നോക്കി അല്ലെ ലുയ്യ ഒരുപാട് നന്മയുണ്ടായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങളിൽ വളരാനും പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചു പിന്നെ എൻ്റെ വിളി അതല്ലെന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്താ എന്നോട് റക്ഷച്ചമാർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഈ നാളുകളിൽ ഒരു രോഗമുണ്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ എഴുന്നേൽക്കുകയുള്ളു ഇപ്പൊ രക്ഷരച്ചൻ എന്നോട് പറഞ്ഞേടാ ഇങ്ങനെ നമുക്ക് പള്ളിയിൽ അനൗൺസ് ചെയ്യാൻ പറ്റിയല്ലോ വികാരി അച്ഛൻ ഉറങ്ങുകയാണ് അതുകൊണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഈ പള്ളി കുർബാന അപ്പൊ ഇങ്ങനെ ഉറങ്ങുന്നത് നിന്നെ അച്ഛനാക്കാൻ പറ്റിയല്ല അല്ലെങ്കിൽ ഇയ്യാ അതാണ് എൻ്റെ തലച്ചോറിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ട് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുന്നേൽക്കുകയല്ല സഹോദരങ്ങളെ ഇത് വല്ലാത്തൊരു പ്രശ്നമാണ് അപ്പം എനിക്ക് മനസ്സിലായി നമുക്ക് വൈദികനായുള്ള വിളിയില്ല ഏകസ്ഥ ജീവിതം നയിച്ചേക്കാന്ന് വെച്ചു ഏകസ്ഥ ജീവിതത്തിനുള്ള വിളിയല്ല എൻ്റെ വിളി എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു വൈദ്യശാസ്ത്രം എന്നെക്കുറിച്ച് പറഞ്ഞു ഒരു കാരണശാലം കുട്ടികളുണ്ടായില്ല രണ്ടാമത്തെ കാര്യം കുട്ടികളുണ്ടായാൽ വൈകിയിലുള്ള കുട്ടികളായിരിക്കും മൂന്നാമത്തെ കാര്യം ഇന്നീ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ആരോഗ്യം ശരീരത്തിനില്ല പിന്നെ പ്രിയുടെ കുഞ്ഞുങ്ങളെ വിവാഹം മാർക്കറ്റിൽ നിൽക്കുന്ന എൻ്റെ ക്വാളിഫിക്കേഷൻ ഇതാണ് ഉറങ്ങിയ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് എഴുന്നേക്കും കുട്ടികളുണ്ടായില്ല ആര് നമ്മളെ കെട്ടാൻ അനുപ്രയുടെ കുഞ്ഞുങ്ങളെ എൻ്റെ വിവാഹം നടന്നു നടന്നുള്ളൊരു വാസ്തവമാണ് അല്ലെങ്കിൽ ഇയ്യ എൻ്റെ വിവാഹം കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കുമ്പോൾ നമുക്ക് നിങ്ങൾ പെട്ടെന്ന് ചിന്തിച്ച് ചെയ്യണം മന്നബുദ്ധിയോ ബുദ്ധിയോ മാനസിക രോഗിയോ എല്ലാം ആയിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെയൊക്കെ കെട്ടുമോ ഹൈസ്കൂൾ അധ്യാപികയാണ് എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ വിവാഹം കഴിഞ്ഞ് വൈദ്യശാസ്ത്രം പറഞ്ഞാൽ സത്യമാണ് എനിക്ക് കുട്ടികളൊന്നും ഉണ്ടായില്ല എന്നാൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചെന്ന് ഉദരഫലം എന്ന സമ്മാനത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ആശുപത്രിയിലും പോയിട്ടില്ല കാരണം വൈദ്യശാസ്ത്രം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ ധ്യാനം സിഹ്യുൻ ധ്യാന ഒരു ധ്യാനം കൂടി ഉദരഫലം എന്ന സമ്മാനത്തിന് വേണ്ടി കർത്താവോട് പ്രാർത്ഥിച്ചു ആദ്യത്തെ കുട്ടിയെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു അവളുടെ പേര് എന്നാണ് വൈദ്യശാസ്ത്രം പറഞ്ഞ മൊത്തം പ്രശ്നമായിരിക്കുന്നു വൈകല്യമുള്ള കുട്ടിയാണെന്ന് ഗ്യാരൻറ്റി പക്ഷേ ഇവിടെ കുഞ്ഞുങ്ങളെ ആരോഗ്യവതിയായ ഒരു പെൺകുട്ടിയാണ് എനിക്കുള്ളത് ആൻമരിയക്ക് ഒരു ഇളയാളുണ്ടായിട്ടുണ്ട് അവളുടെ പേര് ബ്ലസ്മരിയ എന്നാണ് അല്ലെ ലിയ അതിനുശേഷം വീണ്ടും കർത്താവിനെ അനുഗ്രഹിച്ചിട്ട് ഒന്നും ഉണ്ടാകാത്തതിന് മൂന്നാമത്തെ അനുഗ്രഹം മൂന്നാമത്തെ ഒരു ആൺകുട്ടി മാർസലിനോ മരിയ എന്നാണ് ഒരു പേര് ഇറ്റാലിയൻ ഫുട്ബോൾ അല്ല ബ്രസീലിയൻ ഫുട്ബോളർ ഒന്നും അല്ലേട്ടോ അല്ലെ ലുയാ അത് വിശുദ്ധനാണ് മൂന്ന് വയസ്സ് വരെ ജീവിച്ചുള്ളൂ വീണ്ടും കർത്താവിനെ അനുഗ്രഹിച്ചു കേട്ടോ നാലാമതൊരു പെൺകുട്ടി എനിക്ക് ഉണ്ടായിട്ടുള്ളു വിശ്വ തോന്നി അല്ലേ ലുയ ഒന്നും ഉണ്ടാകില്ലാത്തവന് പ്രിയപ്പെട്ടവരെ കർത്താവ് വാരിക്കോരുത്തന്നു കർത്താവ് അങ്ങനെയാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതം കർത്താവിന്റെ കൈ കൊടുത്താൽ എന്റെ കൂടെ രോഗം തുടങ്ങിയ പലരുടെയും ശവസംസ്കാരത്തിന് ഞാൻ പോയി നിന്ന് കരഞ്ഞിട്ടുണ്ട് എന്റെ ഒപ്പം രോഗം തുടങ്ങിയവരുടെ ഞാനിന്ന് ജീവിച്ചിരിക്കുന്നതിന് ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കർത്താവ് എത്രമാത്രം എന്നോട് കാരുണ്യം കാണിച്ചു എന്ന് ഞാൻ തിരിച്ചറിയാറുണ്ട് അപ്പോഴും കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കും കർത്താവിൻ്റെ വലിയ സ്നേഹം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതം ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധം കർത്താവ് ഒരാപകൽ മാറ്റിമറിക്കും അവൻ്റെ കൈ നിങ്ങളുടെ ജീവിതം ഒന്ന് കൊടുത്താൽ മതി